വെള്ളപ്പള്ളി നടേശനെ പ്രതിയാക്കി കണിച്ചൂരങ്ങര പോലീസ് സ്റ്റേഷനിലെ FIR എടുത്തിരിക്കുന്നു. കളിച്ചൂരങ്ങര SNDP യോഗം മുൻ സെക്രട്ടറി KK മഹേശ്വരൻ്റെ ആത്മഹത്യ, അത് വെള്ളപ്പള്ളി നടേശനും മകൻ്റെയും അവരുടെ അശോകൻ എന്ന ആളുടെയും പ്രേരണ മൂലമാണ് എന്നാണ് മഹേശ്വരൻ്റെ ഭാര്യ ഉഷാദേവി കൊടുത്ത പരാതിയിൽ പറയുന്നത്. 156(3) CRPC പ്രകാരം ജുഡീഷ്യൽ പ്രസ്വാസ് മജിസ്ട്രേറ്റ് കോടതി ആലപ്പുഴ 2nd കോടതി അവിടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് കുറേ നാളുകളായിട്ട് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു, മൈക്രോ ഫൈനാൻസിങ് കേസിൽ വെള്ളാപ്പള്ളിയാണ് കുറ്റക്കാരനെന്നും തന്നെ അതിൻ്റെ അത് കരുവാക്കിയെന്നും ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. അവരുടെ പ്രേരണ മൂലമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് KK മഹേശ്വരൻ്റെ ആ എഴുത്തിൽ, ആ ലെറ്ററിൽ പ്രത്യേകം പറഞ്ഞു വച്ചിരിക്കുന്നു. ഏതായാലും 156(3) CRPC പ്രകാരം പോലീസ് സ്റ്റേഷനിലേക്ക് കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുത്തു. ഏതായാലും പ്രേരണക്കുറ്റം നിലനിൽക്കുമെന്ന് തോന്നുന്നു, കാരണം മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ലെറ്ററിനകത്ത് അത് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വെള്ളാപ്പള്ളി നടേശനും മാനേജർ KL അശോകനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും, അദ്ദേഹം 3rd പ്രതിയാണ്, അവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവർ മുൻകൂർ ജാമ്യത്തിന് പോകുമായിരിക്കാം. ഒരു പ്രേരണക്കുറ്റത്തിന് ഒരു ഒഫൻസ് അതിനകത്ത് നിലനിൽക്കുന്നു. ഏതായാലും ആത്മഹത്യ ചെയ്തതിന് മുമ്പ് മനോവേദന അനുഭവിച്ച KK മഹേശ്വരൻ്റെ വാക്കുകൾ, അദ്ദേഹം തന്നെ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ പോലീസിന് പരിഗണിക്കാതിരിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയി ലഭിക്കുമോ എന്നറിയില്ല. ഏതായാലും ചിലപ്പോൾ റിമാൻഡിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം ആ കേസ് പര്യവസാനിപ്പിക്കണമെങ്കിൽ 156(3) ഇത് ഫോൾസ് ആണെന്ന് പറയണം പോലീസ്. പക്ഷേ അത് സാധ്യതയില്ല, കാരണം ഇതിനകത്ത് ഉള്ള ലെറ്റർ, മഹേശ്വരൻ്റെ ലെറ്ററിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്നെ മാനസികമായി ശാരീരികമായി പിടിപ്പിച്ചോന്നറിയില്ല, മാനസികമായി ധാരാളം പീഡിപ്പിച്ചു. മൈക്രോ ഫൈനാൻസ് കേസിൽ താനൊരു കുറ്റവും ചെയ്തിട്ടില്ല, അതിൻ്റെ പണം വെട്ടിച്ചതും മറ്റും വെള്ളാപ്പള്ളി നടേശനാണ്, അതുകൊണ്ട് ഞാൻ അതിനകത്ത് രക്ഷപ്പെടാൻ സാധ്യതയില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നു. ഏതായാലും പോലീസ് അന്വേഷിച്ച് ആ പ്രേരണക്കുറ്റം നിലനിൽക്കുകയോ ഇല്ലയോ എന്ന് കണ്ടെത്തണം. ഏതായാലും ഒരാൾ മരണത്തിന് തൊട്ട് മുമ്പ് എഴുതി വെക്കുന്നത്, അത് തെറ്റായാലും ശരിയായാലും ശരി, അത് കോടതിയും പോലീസും പരിഗണിക്കാതിരിക്കാൻ ഒക്കില്ല. എന്തായാലും അതിനകത്ത് വ്യത്യസ്തമായ ഏതെങ്കിലും അഭിപ്രായങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ അടുത്ത് പറയേണ്ടി വരും, അല്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ കോടതി ബോധിപ്പിക്കണം. എന്തായാലും വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും മകനും മാനേജർ അശോകനും ഈ കേസിനകത്ത് നിൽക്കുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം സമാനമായ പല കേസുകളും കേരളത്തിലുണ്ട്, അവിടെ എല്ലാവരും അറസ്റ്റിന് വിധേയമായിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഇന്നസെൻ്റ് ആയിരിക്കാം, മനഃപൂർവ്വം ചിലർ എഴുതി വെക്കുകയും ചെയ്യും. അങ്ങനത്തെ ധാരാളം കേസുകൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അതൊരു പ്രേരണക്കുറ്റം ആണ് എങ്ങനെ പ്രഥമ ദൃഷ്ടി നമുക്ക് തോന്നിയെങ്കിലും അന്വേഷണത്തിൽ ഡീപ്പായിട്ട് സഞ്ചരിച്ചാൽ അതിനകത്ത് മറ്റെന്തെങ്കിലും പ്രതിബന്ധങ്ങളോ മറ്റെന്തെങ്കിലും ഡിഫൻസോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രതിയാകുമ്പോൾ പോകുന്നവർക്ക് തീർച്ചയായിട്ടും അത് പോലീസിന് കൊടുക്കണം, അത് പോലീസ് പരിഗണിക്കണം, അല്ലെങ്കിൽ പോലീസ് പരിഗണിക്കും, അല്ലെങ്കിൽ കോടതി പരിഗണിക്കും. ഏതായാലും ഈ കേസിനകത്ത് പ്രതിസ്ഥാനത്ത് ചേർത്തൊരു FIR വന്നു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിനുള്ള അതിൻ്റെ ഡിഫൻസ് ഹൈക്കോടതിയിലോ ബോധ്യപ്പെടുത്തി ജാമ്യത്തിൽ പോകുന്നത് ഉത്തമമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അറസ്റ്റിന് വിധേയമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.